పరిశుద్ధాత్మలో సునామి కూడా అందించు. ఆమేన్. దేవునికి మనమును. എന്റെ ആത്മാവിനെ ദൈവം പറയാണ് നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ തടസ്സം. അപ്പൊ എന്റെ ആത്മാവില്ലാത്തവൻ അവനവന്റെ ചട്ടത്തിൽ നടക്കും. സ്വന്തം ചട്ടത്തിൽ നടക്കുന്നതിന്റെ കാര്യം സ്വന്തം ആത്മാവായിരിക്കുന്നു. സെൽഫിയുടെ കാലമാണല്ലോ, മുഴുവൻ സെൽഫിയാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് സെൽഫി. സെൽഫി സ്വസ്നേഹികൾ വൻപന്മാർ എപ്പോഴും സെൽഫി അടിച്ച് നടക്കുന്നവർ. പണ്ട് കാറിലൊക്കെ ഒരു മിററേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര രണ്ട് മിററായി, ഓട്ടോറിക്ഷയിലൊക്കെ എട്ട് മിററായി. മിററിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ കൂടി കൂടി സ്ത്രീകളും പുരുഷന്മാരിരിക്കുന്ന ബൈക്ക് ഇതിന്റെ പേരിൽ, ഇതിനെന്താ പറയുന്നത്, സൺ ഗാർഡിന്റെ പേരിലും മിററായി. എന്നുവെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഇടക്കിടക്ക് നോക്കാൻ വലിയൊരു ആഗ്രഹം. എല്ലായിടത്തും മിററായി. ഭാഗ്യത്തിന് ഇവിടെ ഒരു മിറർ പോലും വെച്ചിട്ടില്ല. ആകെക്കൂടി ഇവിടെ ഇരിക്കുന്ന ഒരു മിറർ ഇതാണ്. ഈ മിററിന്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്നെ നിന്നെ ശോധന ചെയ്യുന്ന കണ്ണാടി പോലുള്ള തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെൽഫി അടിച്ച് രസിക്കാതെ, സെൽഫിഷായി ജീവിക്കാതെ, സർവശക്തനെ കണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ മേലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നീ എന്റെ പ്രമാണത്തിൽ ദൈവകൽപ്പന അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടും നീ അറിയാതെ ദൈവകൽപ്പന അനുസരിക്കും. ലൈറ്റ് മാറ്റാൻ പറഞ്ഞാൽ എല്ലാവരും ലൈറ്റ് മാറ്റിയിരിക്കും. പിന്നെ ഇട്ടോട്ട് നടക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു നിയമം വന്നാൽ ഉടൻ തന്നെ അനുസരിക്കും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഹല്ലേലൂയാ. ദൈവം കൃപ തരുമാറാകട്ടെ. എസെക്കിയേൽ ഒരു വാക്കുകൂടെ വായിക്കണം, 37:1. അടുത്ത അധ്യായം 37:1. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ആഗ്രഹമുണ്ട്? എന്റെ വലിയൊരു ആഗ്രഹം ഈ കൈ ഒരിക്കലും പോവില്ല. എത്ര പേർക്ക് ധൈര്യമായി പറയാം ആ കൈ എന്റെ പുറത്തുണ്ട്? യഹോവയുടെ കരം എന്റെ മേൽ വന്നു. ദൈവം നിങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഇതൊന്ന് കാണിക്കാൻ, ആ കരം ഒന്ന് തരാന്. എന്റെ കരം, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അപ്പോ ഒരു പുറപ്പാടുണ്ട്. കരം വന്നു കഴിയുമ്പോ എന്തുണ്ട്? ഒരു പുറപ്പാടുണ്ട്. കുത്തിയിരിപ്പ് സത്യാഗ്രഹമല്ല, ഒരു ഓട്ടമുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. എപ്പോഴാണ് ഈ പുറപ്പെടുന്നത്? നിങ്ങളുടെ പേരിന്റെ ശക്തി വരുമ്പോൾ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളാകും. പുറപ്പാണ്. എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്? ഈ ദൈവത്തിന്റെ കരം വരുമ്പോഴാണ്, ആത്മാവ് വരുമ്പോഴാണ്. ഒരു പുറപ്പാടുണ്ട്. സഭയുടെ പുറപ്പാടിന്റെ സമയത്തിന് മുമ്പ് ദൈവസഭ ലോകത്തിലോട്ട് അവർ ഇറങ്ങേണ്ട ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങില്ല എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ചുറ്റുവട്ടത്തേക്ക് ഇറങ്ങാൻ ഭാഗ്യം കിട്ടിയ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് രണ്ടു ദിവസം കൊണ്ട് നിൽക്കരുത്. ഇനി ഇറങ്ങാൻ ദൈവം കൃപതരുമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പുറപ്പെടുവാൻ, ഒന്ന് പുറപ്പെടുവാൻ, ദേശങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങുവാൻ. അവന്റെ കൈ എന്റെ മേലൊന്ന് വന്നു. കർണാടക മുഴുവൻ ഞാൻ കറങ്ങി. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ചില വ്യക്തികളോട് ഞാൻ സംസാരിച്ചു. എന്തുകൊണ്ട്? അവന്റെ കരം എന്റെ മേൽ വന്നു. ഒരു പുറപ്പാടുണ്ട്. കരം വന്ന് കഴിയുമ്പോൾ ഇരുപ്പല്ല പുറപ്പാടാണ്. ദൈവത്തിന്റെ കരം വന്ന് കഴിയുമ്പോൾ ഒരു പുറപ്പാടുണ്ട്. I'm going out of a place from where you are now. Is exponential. Amen. Because that is going to bring some extreme results. Yes, yes, because yes. of the supernatural power. Amen. That God is going to give you. Amen. Deva pogunna devathinte veliya shakti ninne porappadichu kayumbol ninne kondu cheyikkan pogu alpudam vijayangalkkayi devathe taalvare nadavil nadavil nirthi adu astigal kondu astigal nirange taalvare ellarkum ariyam. ശവത്തിന്റെ കൂട്ടത്തിന്റെ മധ്യത്തിലാണ് തൊലി പോയി ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ മാത്രമുണ്ട് ഒരു താഴ്വര. അങ്ങനെ ചോദിക്കുക പ്രവാചകനോട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് രാത്രി എത്ര പേര് റെഡിയാണ് നിങ്ങൾ വീട്ടിലോട്ട്, വീട്ടിലോട്ട് കൂട്ടുകാരുണ്ടെങ്കിലും ചാർച്ചക്കാരുണ്ടെങ്കിലും അത്ര
സാധിക്കുക. കുറുക്കഞ്ചേരി, ഹല്ലേലൂയ, ക്വാർട്ടേഴ്സ്, അമല, മുണ്ടൂർ, പോകുന്ന വഴികളൊക്കെ ദൈവത്തിന്റെ സുവിശേഷം പറയുക. അഞ്ചേരി, ഹല്ലേലൂയ, മിഷൻ ക്വാർട്ടേഴ്സ്, ദൈവം നിങ്ങളെ എവിടെയാക്കി വെച്ചിരിക്കുന്നു അവിടെ ഒക്കെ സുവിശേഷം പറയുവാൻ ദൈവത്തിൽ പറയട്ടെ. അങ്ങോട്ട് എന്ത് ചോദിച്ചു? ജീവിക്കുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കുറെ നേരം ഇന്നെന്റെ വിഷയം അല്ലാത്ത വേഗം വിടുകയാണ്. കുറെ നേരം നടത്തിയ ഒരു ചോദ്യം, ജീവിക്കുമോ? അപ്പൊ പറഞ്ഞു, ദൈവമേ നീ അറിയുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ പറഞ്ഞു, ആസ്തികളോട് പ്രവചിക്കുക. രണ്ടാമത് പറഞ്ഞു, കാറ്റിനോട് പ്രവചിക്കുക. ജീവൻ കിട്ടിയവൻ പ്രവചിക്കും. ആരോട് വേണേലും പ്രവചിക്കും. ചത്തു കിടക്കുന്നതിനോട് പ്രവചിക്കും. അനക്കമില്ലാത്തതിനോട് പ്രവചിക്കും. മദ്യപാനിയോട് പ്രവചിക്കും. ഡ്രഗ് അഡിക്റ്റിനോട് പ്രവചിക്കും. തകർന്നു കിടക്കുന്ന യാതൊരു പ്രത്യാശയുമില്ലാത്ത ഞാനും നിങ്ങളുമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു അന്തരീക്ഷം ഒരുക്കുന്നത്. അന്തരീക്ഷത്തെ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളുടെ മേലൊരു അഭിഷേകത്തെ തിരുമാറാകട്ടെ. ഒരു സ്വർണം വന്നു കഴിയുമ്പോൾ, ഒരു കൈയടിച്ച് കഴിയുമ്പോൾ ജീവൻ പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. നടക്കാൻ കഴിയാത്തവർ കാലി എടുക്കട്ടെ. ജീവൻ പകരട്ടെ. ശക്തിയുടെ വ്യാപാരം എനിക്കിത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന തകരണം. എനിക്കൊന്നും വേണ്ട, ഇത് മാത്രം മതി. അങ്ങനെ കൊതിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഒഴുകും. എന്റെ വിഷയം ഞാൻ വേഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലൂക്കോസ് 4:18 വേഗം വായിച്ചോ. ദരിദ്രന്മാരോട് സുവിശേഷം ഏറ്റവും വേഗം കേൾക്കുന്നവരുടെ പേരാണ് ദരിദ്രന്മാർ. ദൈവം എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഏഷ്യാ പ്രവചനത്തിൽ നിന്ന് അതേ വാക്യം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. അടുത്ത വാക്യം, ചെയ്യാൽ യേശു തന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറിച്ചുള്ള ഒരു വാക്തത്വം വായിച്ച് ആണ് പറഞ്ഞത്. ആത്മാവ് എന്റെ മേലുണ്ട്. ആത്മാവ് ഉള്ളവന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. എത്ര പേർക്ക് പറയാൻ സാധിക്കും, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്? അവന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അടുത്ത വാക്യം, ബദ്ധന്മാർക്ക് വിടുതൽ. Those who are tied down, release them. അടുത്ത വാക്യം, കുരുടന്മാർക്ക് കാഴ്ച. ഈ ആത്മാവുള്ള എല്ലാവരും ഇതേ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ ആത്മാവുള്ളവരൊക്കെ ഈ പരിപാടി തന്നെ ചെയ്യും. ബദ്ധന്മാരെ അഴിക്കും, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കും. ഒരേ ആത്മാവാണ്, ഒരേ പരിപാടിയാണ്. അപ്പൊ ഒരു കണ്ടുപെട്ടതെ കണ്ട പേടിക്കരുത്. നിന്റെ മേലുള്ള അഭിഷേകം കണ്ടു നോക്കാൻ പോകാം. ഒരേ ആത്മാവ്, ഒരേ പ്രവൃത്തി. സെയിം ആക്സ്പിരിറ്റ്, സെയിം വർക്കിംഗ്. ബദ്ധന്മാരെ അഴിക്കുവാൻ, കണ്ണുവട്ടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ. അടുത്ത വാക്യം, അയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോഴത്തെ CMC ബെല്ലൂരിന്റെ ഡയറക്ടറായിരിക്കുന്ന ഒരു സുനിൽ ചാർട്ടിയുടെ ഇന്റർവ്യൂ, ഒരു സ്പീച്ച്, വലിയ സ്പീച്ച് കേട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. രാവിലെ അദ്ദേഹം പറഞ്ഞു, കർത്താവ് ചെയ്ത മൂന്ന് കാര്യം, preach, teach and heal. Preach, teach and heal. പ്രസംഗിച്ചു, പഠിപ്പിച്ചു, സൗഖ്യമാക്കി.
ഇതാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. ഇതിൽ ഒരെണ്ണം മാത്രം ചെയ്തോണ്ട് നടക്കുന്ന ഡോക്ടർ അല്ല. അപ്പോഴാണ് പിടികിട്ടത്, ഇത് മൂന്നും ചെയ്യാൻ ദൈവം എനിക്ക് ബാക്കുന്നത്. ചില ഡോക്ടർമാർ രണ്ട് ചെയ്യുന്നുണ്ട്, ടീച്ച് ആൻഡ് ഹീൽ. പക്ഷേ ടു പ്രീച്ച്, ടീച്ച് ആൻഡ് ഹീൽ. പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ, പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ തരും. ചിന്തിക്കണ്ട, പപ്പാ പറയുന്ന ആൾ പോലും വാ തുറന്ന ദൈവം ബാലൻസ് കൊടുക്കാം. ഒത്തിരി പറയാനുണ്ട്. ഒന്ന് ശമുവേൽ 16:13 അഭിഷേകം ചെയ്തു. അഭിഷേകം വന്നു കഴിയുമ്പോ ആത്മാവ് വരും. 14 വാക്യം ഇതുവരെ അഭിഷേകം ഉണ്ടായിരുന്ന ശൗല് ഇപ്പൊ എന്തായി? ദുരാത്മാവ് കയറി. എക്സ് അനോയിന്റഡ് വിത്ത് ഈവിൾ സ്പിരിറ്റ്സ്. പണ്ട് അഭിഷേകം ഉണ്ടായിരുന്ന, ഇപ്പൊ കൊണ്ട് നടക്കുന്ന പിശാച്. മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ ആർ എക്സ് അനോയിന്റഡ്. ഈ എക്സ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ടീമുകളാണ്. ഇന്നത്തെ പേപ്പർ ഞാൻ വായിച്ചു, ഇപ്പോൾ ഒബാമ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ പുള്ളി ഒരിക്കലും കുറ്റം പറയില്ലായിരുന്നു. ഓരോ പ്രസംഗത്തിന് കോടികളാണ് കിട്ടുന്നത്, അത് പ്രസംഗിക്കാനും. എല്ലാ പഴയ പ്രൈമിനിസ്റ്റർമാർ അങ്ങനെ ഒരു 2-3 വർഷത്തേക്ക് ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടെന്നും എനിക്കിന്ന് കാണാനിടയായി. അപ്പൊ പണ്ടത്തെ അനോയിന്റിംഗ് വെച്ചുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിച്ച് കുറെ നാളും കൂടുക, കുറച്ചുകൂടെ കിട്ടുന്ന കിട്ടിക്കോട്ടെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഷൂ 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 ആയി പോകും, ഒന്നും തരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. എന്നും അഭിഷേകത്തോടെ നിന്നെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നും അഭിഷേകം പുതുക്കിയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. എന്നും ദൈവസന്നിധിയിൽ കാത്തിരുന്നെങ്കിൽ മാത്രമേ ദൈവവചനം പുതുക്കി വരികയുള്ളൂ. അങ്ങനെ കാത്തിരിക്കാൻ ദൈവകൃപതിന് മാറാകട്ടെ. ഐസായ 32:15 ആത്മാവ് വരുമ്പോ മരുഭൂമി ഉദ്യാനമായി തീരും. ശൗല് ആൾ മാറിയവനെ പോലെ ആയെങ്കിൽ മരുഭൂമി എന്തായി തീരും? ഇന്ന് മരുഭൂമി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അതിനെ ഉദ്യാനമാക്കണം. ആൾ മാറുന്നതിന്റെ കൂടെ സ്ഥലവും മാറും, നിന്റെ വീട് മാറും, നീ ഇരിക്കുന്ന അന്തരീക്ഷം മാറും. മരുഭൂമി എന്തായി തീരും? ഉദ്യാനമായി തീരും. അടുത്ത വാക്യം ഉദ്യാനം എന്തായി തീരും? By increase and transformation. ദൈവത്തിന്റെ ഭൂമിയുടെ രൂപം മാറും. ഭൂമി ഉദ്യാനമാകും. ഉദ്യാനം എന്താകും? ഫലമായ തോട്ടമായി. എന്താകും? വനമായി തീരും. എന്നിട്ട് അടുത്ത വാക്യം വസിക്കും. നീതി പാർക്കും. ആമേൻ. അത് ഫലഭൂയിഷ്ടായിട്ട് വരും. ശാശ്വത വിശ്രാമം എന്ന ഫലം. It will come and bear the fruit that you are longing for. A rest that you need. നിന്റെ വരണ്ട ജീവിതത്തിൽ, തകർന്ന ജീവിതത്തിൽ, അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ജീവിതത്തിൽ ദൈവം നിനക്ക് ഒരു വിശ്രാമം തരും. ഈ വിശ്രാമം എങ്ങനെയാ കിട്ടുന്നത്? Only by spiritual anointing that you can get rest. ആത്മാവിലൂടെ മാത്രമേ വിശ്രാമം കിട്ടുള്ളൂ. എയർ കണ്ടീഷൻ റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ നീ വേർക്കും, പക്ഷെ ആത്മാവുള്ളവന് വിശ്രാമം കിട്ടും. തീത്തോസിന്റെ ലേഖനം 3:4-5 വാക്യം. ഉദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നവീകരണം. The power, the anointing that was poured on us abundantly. And that is how you are in you. അങ്ങനെയാണ് ഈ നവീകരണം ഉണ്ടാകുന്നത്. പഴയ മനുഷ്യൻ പുതിയതായി മാറുന്നത് എങ്ങനെയാണ്? നവീകരണം എങ്ങനെയാ ഉണ്ടാകുന്നത്? സഭയ്ക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്, കുടുംബത്തിന് രൂപാന്തരം ഉണ്ടാകുന്നത്. How do you become new? By the
the outpouring of the Holy Spirit. Namada mel ayacha parishuddhaatmaavinalaana navigaranam undaagunnu. Hallelujah. Bible class edukkunnathinte kooda thanne endu undaaganam. Abhishekam undaagum. Abhishekam undaagumbol endu sambhavikkum? Vaachanavum aatmaavum kooda chernu ഒരു രൂപാന്തരം എക്സ്പ്ലോഷൻ ആൻഡ് ദാറ്റ് വിൽ ബ്രിംഗ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ഒരു നവീകരണം നമ്മുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭകളിൽ ദൈവം കൊടുക്കുമാറാകട്ടെ. ആത്മീയ നവീകരണം. മീഖായുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ലിമിറ്റഡ്? ദൈവത്തിന്റെ ആത്മാവ് ചുരുങ്ങിയതാണോ? അല്ല, it's unlimited. Spirit of God is not limited. അതിനൊരു ബോർഡർ ഇല്ല, ഒരു വരച്ചു വെക്കാൻ പറ്റില്ല, ബൗണ്ടറി ഇല്ല. ഇങ്ങനെ പ്രവർത്തിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. യു കാനോട്ട് ഡിക്റ്റേറ്റ് ടേംസ് ടു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് അൺലിമിറ്റഡ്, ലിമിറ്റ്ലെസ്. ധാരാളമായി ഒഴുകുന്ന ഒരു സംഗതിയാണ്, സമൃദ്ധിയായി കിട്ടുന്നതാണ്. 3:8 നിറഞ്ഞിരിക്കുന്നു. വനമായപ്പം അവിടെ നടന്ന അതേ സംഭവങ്ങൾ, മരുഭൂമി പുഷ്പമായി, പുഷ്പം വനമായി, അതിനകത്ത് വീര്യവും നീതിയും ഫലങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, രൂപാന്തരം ഉണ്ടാകുമ്പോൾ അത് വെളിയിൽ കാണാൻ സാധിക്കും. അതിന്റെ ശക്തി വെളിയിൽ കാണാൻ സാധിക്കും, അതിന്റെ വീര്യം വെളിയിൽ കാണാൻ സാധിക്കും, അതിന്റെ രൂപാന്തരം വെളിയിൽ കാണാൻ സാധിക്കും, അതിന്റെ നീതി വെളിയിൽ കാണാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നത് നേരെയായിരിക്കും, ദൈവത്തോട് ചേർന്നായിരിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഏറ്റവും നല്ലവണ്ണം അറിയേണ്ട വാക്യം ഈ വാക്യമാണ്. വീണ്ടും നമുക്ക് വായിക്കാം. ഈ ആത്മാവിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഇന്ന് രാത്രി വന്നു കഴിയുമ്പോ അതിന്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്. അപ്പം ജ്ഞാനമില്ലാത്തവരൊക്കെ എന്താവും തരും? ശലോമോനെ ജ്ഞാനിയാക്കി അതേ ആത്മാവ് വരുമ്പോഴേക്കും സ്കൂളിൽ റാങ്ക് മേടിക്കാൻ തുടങ്ങും. അറിയാതെ ജ്ഞാനം ഉണ്ടാകും. ഇവ സ്കൂളിൽ പോയിട്ടില്ല, ഇവ സംസാരിക്കുന്ന സംഭവമാണല്ലോ എന്ന് പറയും. ഓർഡിനറി മാൻ, എ ഫിഷർമാൻ, എ ലോക്കൽ മാൻ, ട്രാൻസ്ഫോംഡ് ഇൻടു ആൻ അൺയൂഷ്വൽ മാൻ ബൈ ദ പവർ ആൻഡ് ദ നോളജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ജ്ഞാനം സംസാരിക്കും. ആക്ട്സ് 8:39 അപ്പോസ്തല പ്രവൃത്തിയില് ചില വ്യക്തികളുടെ മേൽ ആത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫിലിപ്പോസും ഷണ്ണനും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്ത് കൊണ്ടുപോയി. ആ ഷണ്ണൻ രഥത്തിൽ തിരിച്ച് വീട്ടിൽ കുതിരയുടെ പുറത്ത് കടക്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 
ഏലിയാവിനെ മേലിശായം കൊണ്ടു നടന്ന പോലെ പോരിനെ കൊണ്ടു നടക്കുവാൻ കൊതിക്കുക. പിന്നെ ബാംഗ്ലൂരില്, പിന്നെ ഡൽഹിയില്, വീസ ഇല്ലാതെ ന്യൂയോർക്കില്, ഹോങ്കോങ്ങില്, ഇങ്ങനൊക്കെ ദൈവം നടത്താൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർക്കായി എന്റെ ഫിലിപ്പോസിനെ പൊക്കി അതേ ആത്മാവാണ് എന്റെ മേലെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കായി എന്റെ കാല് നിലത്ത് ഓടാതെ നീ നടക്കാൻ തുടങ്ങി. അപ്പോസ്തലൻ പ്രവൃത്തി 4:8-9:10-12. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവരോട് പറഞ്ഞത് ആയുള്ളവരെ ഒരു മുക്കുവൻ നിന്ന് MLA-മാരെ MP-മാരെ കളക്ടറെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അങ്ങ് നേരിട്ട് കണ്ട് പറയുകയാണ്, ഈ ബലഹീനനായ പത്രോസ് തെരഞ്ഞെടുത്തതിന്റെ ഗുണമല്ല, കഴിവിന്റെ ഗുണമല്ല, ഉപയോഗിക്കുന്നത് ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ ഉപയോഗിക്കുന്നത് നീ ആള് മാറിയവനെ പോലെ ആയതിന്റെ കാര്യം. ബിക്കോസ് ഐ ആം വിത്ത് യു. ഹല്ലേലൂയ. പത്രോസ് മുക്കുവനാണ് എനിക്ക്.
ഇപ്പം നിൽക്കുന്നത് റമ്പന്മാരുടെ മുമ്പിലാണ്. അവരുടെ മുമ്പിൽ എന്നോട് പറയുകയാണ് അടുത്ത വാക്യം. ഇവൻ എന്തിനാ സൗഖ്യമായെന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ദൈവം മരിച്ചവൻ ഉയർപ്പിച്ചവനും ആയ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇങ്ങനെ സൗഖ്യങ്ങളും അടയാളങ്ങളും നടക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കും? ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന രാജ്യം ദൈവത്തെ സ്തുതിക്കും. ഇനി ഒരു വാക്ക് ഇവിടെ വായിക്കാം. ഏഴാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 7:54 മുതൽ സ്തേഫാനോസിന്റെ മേൽ വന്ന ആത്മാവ് അവിടെ സ്തേഫാനോസിന്റെ സാക്ഷ്യം കേട്ടപ്പോ നാട്ടുകാർക്ക് ദേഷ്യം പിടിച്ചു, കോപപരവശരായി, പല്ല് കടിച്ചു. പല്ല് അൽസേഷ്യൻ പട്ടി കഴിക്കുന്നവർ കണ്ടിട്ടുണ്ട്. നിന്റെ നേരെ അങ്ങനെ ആരും വന്ന ഒയ്യോ പല്ല് കടിക്കണ്ട, അല്ലാതെ ഇങ്ങനെ നോക്കിയാൽ മതി. ഫ്യൂസ് പല്ല് കൂടെ കടിച്ചാൽ എന്തായിരിക്കും? ഇന്ന് പല്ല് കടിക്കാൻ അറിയാതെ ഒത്തിരി പേരാണ് പല്ല് റെഡിയാക്കി നടക്കുന്നവരാണ് കടിക്കാൻ തന്നെ. അങ്ങനെ പല്ല് കടിച്ച് നിന്റെ മേലെ വരുമ്പോ എന്ത് സംഭവിച്ചു? സ്തേഫാനോസ് വേഗം വച്ച് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവ മഹത്വം ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. കല്ല് വീഴുമ്പോൾ മോനെ നിന്നെ ഉപദ്രവിക്കുമ്പോൾ കുത്തിയിരിക്കയില്ല, തമ്പുരാൻ സ്വർഗത്തിൽ എഴുന്നേക്കോ, നിനക്ക് വേണ്ടി അല്പം തന്നെ പ്രവർത്തിക്കോ. എന്തുകൊണ്ടാണ് കർത്താവ് വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നതെന്നറിയാമോ? സ്തേഫാനോസിന്റെ ആത്മാവിനെ കണ്ടു. അവനിപ്പോൾ ഭൂമിയിൽ വിടവാങ്ങാൻ പോകുന്നത് മനസ്സിലാക്കി സന്തോഷത്തോടെ ഓട്ടമോടി ഈ ദൈവദാസനെ കണ്ടുകൊണ്ട് യേശു അവിടെ നിന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. കമാൻഡർ എഴുന്നേറ്റ് നിന്ന് മറ്റുള്ള സേന പോകുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ ഒരു സല്യൂട്ട്. ഒരു കാര്യം മറക്കരുത്, കല്ല് പിടിക്കുമ്പോൾ കല്ലെറിയുമ്പോൾ പല്ല് കടിക്കുമ്പോൾ നിന്റെ കണ്ണ് സ്വർഗത്തോടായി, നിന്റെ കണ്ണ് ദൈവത്തിന്റെ മഹത്വം കാണണം. കല്ലിനെ കാണരുത്, എറിയുന്നവരെ കാണരുത്, ചുറ്റുപാടിനെ കാണരുത്. നിന്റെ കണ്ണ് സ്വർഗത്തോടായിരിക്കണം, നിന്റെ കണ്ണ് സ്വർഗത്തോടായിരിക്കണം, നിന്റെ കണ്ണ് ദൈവ മഹത്വം കണ്ടുകൊണ്ടിരിക്കണം. നിന്റെ ശുശ്രൂഷ വലുതാണ്, നിന്റെ പദ്ധതികൾ വലുതാണ്. സ്വർഗം സല്യൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നീ സ്വർഗം കണ്ടുകൊണ്ട് നിൽക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എത്ര വലിയൊരു നിമിഷം അഭിഷേകത്തിന്റെ നിറവിന്റെ നിമിഷം. എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും? കല്ലേറിൽ മരിക്കുമ്പോൾ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ മരിക്കുവാൻ സ്തേഫാനോസിന് ദൈവം ഭാഗ്യം കൊടുത്തു. ആത്മനിറവിന്റെ പല അനുഭവങ്ങൾ, കഷ്ടതയിൽ തീച്ചുളയിൽ ആത്മനിറവുള്ള മക്കൾ സിംഹക്കുഴിയിൽ വീഴുമ്പോൾ ഒരിക്കലും ദുഃഖം അനുഭവിക്കുകയില്ല, ചൂടറിയുകയില്ല, ദൈവ സാന്നിധ്യം അറിയും. Praise the Lord. Luke chapter 1 verse 35. Maria ചോദിച്ചു, ഞാൻ കന്യകയാണ്, ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? അപ്പം വിവരമില്ലാത്ത അറിവില്ലാത്ത മറിയത്തോട് ദൈവത്തിന്റെ ദൂതം പറയുകയാണ്, എന്ത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്ന ചിലതൊക്കെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ കൂടെ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത്യുന്നതന്റെ ശക്തി ഇത് രണ്ടും ഒരുമിച്ച് നടക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ എന്തുണ്ടാവും? അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ നശിച്ചു പോകുകയില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ആത്മീയ ശക്തി നിന്റെ മേൽ തെളിയണം. ഇത്
ശിശു പോലും ഉത്ഭവിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മനുഷ്യത്വം സാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ സാധ്യമാക്കുവാൻ ദൈവം ഭാഗ്യത്തിന് ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ രൂപാന്തരത്തിന്റെ രൂപാന്തരത്തിന്റെ രാത്രിയാക്കി ദൈവം തീർക്കുമാറാകട്ടെ. ഒരു മരുഭൂമി മാറി അത് പുഷ്പവാണിയാക്കി തീരുവാൻ, അത് വനാന്തരമല്ല ഇനി, അവിടെ കൂടെ നീർച്ചാലുകൾ ഒഴുകും, അവിടെ പുഷ്പങ്ങൾ ഉണ്ടാകും. ഇറ്റ് വിൽ ബിക്കം എ ഗാർഡൻ. ഹല്ലേലൂയാ. അത് വനമായി തീരും, അത് ഫലങ്ങായിരിക്കും, അത് അനേക ജീവികൾക്ക് വന്ന ആശ്വാസം കൊള്ളത്തക്കവണ്ണം ഒരു വലിയ സംഭവമായി മാറും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്നിലൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് രാത്രിയില് ദൈവ ശക്തി വ്യാപരിക്കുവാൻ, ദൈവ കൃപ വ്യാപരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ആത്മ നിറവുണ്ടാകുവാൻ, ലഭിച്ച പരിശുദ്ധാത്മാവ് വളരുവാൻ, അതിൽ ഉയരുവാൻ, അതിൽ വികസിക്കുവാൻ, നിങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഒന്ന് വികസിക്കുവാൻ, ഒന്ന് വലുതാകുവാൻ, ഒന്ന് ആവസിക്കുവാൻ, ഒന്ന് കണ്ട്രോളെടുക്കുവാൻ, നിന്നെ മുഴുവൻ നിയന്ത്രിക്കുവാൻ ദൈവം കൃപ കൊടുക്കുവാനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കേൾപ്പിച്ച അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പരിശുദ്ധ ആത്മാവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അന്ത്യകാലത്തെ കർത്താവേ, സകല ജനത്തിന്മേൽ അയക്കുന്ന അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ സഭയുടെ മേലെ, തൃശ്ശൂരിന്റെ മേലെ, കേരളത്തിന്റെ മേലെ, ഭാരതത്തിന്റെ മേലെ, ലോകത്തിന്റെ മേലെ അങ്ങ് അയക്കുമെന്നാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ടിരുന്നവർക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, ഭൂതഗ്രസ്തർക്ക് വിടുതൽ കൊടുക്കണമേ, അന്ധർക്ക് കർത്താവേ കാഴ്ച കൊടുക്കണമേ, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവർ, തകർച്ചയിൽ കിടക്കുന്നവർ ഉയർച്ച കൊടുക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ ബുദ്ധി, അവന്റെ ജ്ഞാനം കർത്താവേ ആത്മാവിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ഇന്ന് രാത്രി പകരുമാറാൻ പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ മേൽ അവച്ച അതേ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി അയക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ, ഉത്തരം തന്നിരിക്കാൻ മാനവ മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.